ജാതി മതവുമല്ല തനിക്ക് രാജ്യമാണ് മുഖ്യമെന്ന് ഉയർത്തിക്കാട്ടുന്ന വിജയ് ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകർക്ക് മുന്നിലെത്തുന്നതെന്ന് പറയാം. വിജയ് എന്ന് എല്ലാ ആരാധകരും വിളിക്കുന്ന ജോസഫ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ വിറപ്പിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. രജനീകാന്തിന് കിട്ടിയ അതേ ഹൈപ്പ് വിജയ്ക്കും ലഭിക്കുന്നുണ്ട്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ തമിഴ്നാട്ടിലെ കളി മാറുമെന്നും ഉറപ്പാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിജയ് പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് വിജയ് മക്കൾ ഈയക്കം ഭാരവാഹികൾ പറയുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്ന് അവർ പറയുമ്പോൾ ഉയർന്നു വന്ന മറ്റൊരു വിവരം BJPക്കും DMKക്കും എതിരെ പട പൊരുതാനാണ് വിജയുടെ പാർട്ടി ലക്ഷ്യമിടുന്നതെന്നായിരുന്നു. എന്നാൽ നാൾക്കുനാൾ കളികൾ മാറുകയാണ്. വിരലിലെണ്ണാവുന്നതല്ല, 60 രാജ്യങ്ങളിൽ കഠിന പ്രയത്നത്താൽ ആരാധകരെ നേടിയെടുത്ത വ്യക്തിയാണ് വിജയ്. ചൈനയും ലങ്കയും തൊട്ട് മലേഷ്യ വരെയും ബ്രിട്ടൻ തൊട്ട് ഓസ്ട്രേലിയ വരെയുമുള്ള 60 രാജ്യങ്ങളിൽ ഇന്ന് വിജയ് സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. 48 വയസ്സിൽ വിജയ് വിജയങ്ങളുടെ കൊടുമുടികൾ കീഴടക്കി കഴിഞ്ഞു. പല ചിത്രങ്ങളിലും നാടിന്റെ രക്ഷകനായി അഭിനയിച്ച് ആരാധകരുടെ കൈയ്യടി നേടിയ വിജയ് സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവർക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പദ്ധതികൾ എന്താണെന്നറിയാൻ ജനങ്ങളും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ആരോഗ്യ കാരണങ്ങളാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള നീക്കം രജനീകാന്ത് ഉപേക്ഷിക്കുകയും കമൽഹാസന്റെ പാർട്ടി എങ്ങുമെത്താതെ പോവുകയും ചെയ്തതോടെ എല്ലാ കണ്ണുകളും ഇപ്പോൾ വിജയിലേക്കാണ് നീങ്ങുന്നത്. അണ്ണാ DMK രാഷ്ട്രീയം തളർന്നതോടെ തമിഴകത്ത് DMKക്ക് നിലവിൽ വെല്ലുവിളികളൊന്നുമില്ല. എന്നാൽ വിജയ് അണ്ണാ DMKക്കൊപ്പം ചേരുമെന്ന വാർത്തകൾ വരുമ്പോൾ അത് BJPയിലേക്കുള്ള വഴിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയാണ് വിജയ് എന്ന റിപ്പോർട്ടുകൾ ഒരു വശത്ത് ശക്തമാവുമ്പോൾ BJPയുടെ തമിഴ്നാട്ടിലെ ആദ്യ മുഖ്യമന്ത്രിയായ വിജയ് അധികാരത്തിലെത്തുമോ എന്നാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം. BJPയെയും DMKയും എതിരാളികളായി കാണുന്നതാണ് വിജയുടെ നയമെന്ന് ഒരു വിഭാഗം ഇപ്പോഴും അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളിലെയും സംഭാഷണങ്ങളെ ചൂണ്ടിക്കാട്ടി സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വമ്പൻ ട്വിസ്റ്റാകും ദ്രാവിഡ മണ്ണിൽ നടക്കാൻ പോകുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. MK സ്റ്റാലിനിൽ നിന്നും മകൻ ഉദയനിധി സ്റ്റാലിനിലേക്ക് അധികാരം കൈമാറാനുള്ള നീക്കങ്ങൾ DMKയിൽ നടക്കുന്നുണ്ട്. ഈ സമയത്താണ് വിജയുടെ രാഷ്ട്രീയ എൻട്രി പ്രതീക്ഷിക്കുന്നത്. ഇത് DMK രാഷ്ട്രീയത്തിന് വലിയ വെല്ലുവിളിയാകുമെന്ന് ഉറപ്പാണെന്ന് തമിഴ് മാധ്യമങ്ങളും എഴുതുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ശക്തിയുള്ള സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും യൂണിറ്റുകളുള്ള സംഘടനയാണ് വിജയ് മക്കൾ ഇയക്കം. രജനി കമൽ ഫാൻസ് അസോസിയേഷനുകൾ പിറകോട്ടടിച്ചതോടെ ഇവർ ശരിക്കും തരംഗമാവുകയാണ്. നടൻ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരുങ്ങുന്നുവെന്ന സൂചന ശക്തമാക്കിയാണ് ആരാധക സംഘടന തമിഴ്നാട്ടിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതും. ഓരോ മണ്ഡലവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പരിപാടികൾ സംഘടിപ്പിച്ചാണ് സംഘടന സജീവമാകുന്നതും. വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് മുന്നോടിയായി എല്ലാ താലൂക്കുകളിലും സർവേ നടത്തിയിരുന്നു. വിജയ് മക്കൾ ഇയക്കത്തിന്റെ യൂണിറ്റുകൾ താലൂക്ക് തലത്തിൽ സജീവമാകുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ ഇയക്കം സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായി മത്സരിച്ചിരുന്നു. 130 പഞ്ചായത്ത് വാർഡുകളിൽ വിജയിക്കുകയും ചെയ്തു. ഒരു പ്രചാരണവും നടത്താതെയാണ് ഈ വിജയമുണ്ടായത്. അപ്പോൾ നമുക്ക് മാസ് ട്വിസ്റ്റിനായി കാത്തിരിക്കാം.